സോളാർക്ക് സട്ടിമറിച്ചതിന് പ്രതിഫലമായി ലഭിച്ച പണം ഉപയോഗിച്ച് ADGP MR അജിത്കുമാർ തിരുവനന്തപുരം നഗരത്തിലെ പട്ടത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങി. ഈ ആരോപണം ഉന്നയിച്ചതും PV അൻവർ MLA. 33,80,000 രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് 10 ദിവസത്തിന് ശേഷം 65 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തി. ഈ വിൽപ്പനയിലൂടെ 32 ലക്ഷം രൂപ കള്ളപ്പണം വെളുപ്പിച്ചു. 4 ലക്ഷത്തിലധികം രൂപയുടെ നികുതി വെട്ടിപ്പും ഇതിലൂടെ നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് 2016 ഫെബ്രുവരി 19 അജിത്കുമാർ ഫ്ളാറ്റ് വാങ്ങിയത്. 33,80,000 രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് 10 ദിവസം കഴിഞ്ഞ് 65 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയ മാജിക് എന്താണെന്നും ആരാണ് ഫ്ളാറ്റിൽ ഇപ്പോൾ താമസിക്കുന്നതെന്നും വാടക ആരാണ് വാങ്ങുന്നതെന്നും അന്വേഷിക്കണം. നിർമ്മാണ കമ്പനി പ്രതിനിധിയാണ് ഫ്ളാറ്റ് തിരികെ വാങ്ങിയത്. 55 ലക്ഷം രൂപ വിലയുള്ളപ്പോഴാണ് 34 ലക്ഷത്തിന് കമ്പനി അജിത്കുമാർ ഫ്ളാറ്റ് വിറ്റത്. തിരികെ വാങ്ങിയത് 65 ലക്ഷത്തിന്. 32 ലക്ഷം രൂപ കള്ളപ്പണം വെളുപ്പിച്ചതിലൂടെ അജിത്കുമാറിന് അതും ലഭിച്ചു. ഇങ്ങനെ നിരവധി ഇടപാടുകൾ അജിത്കുമാർ നടത്തി. അവിടിയാറിൽ ആഡംബര വീട് നിർമ്മിക്കുന്നതിനോട് ചേർന്ന് സഹോദരന്റെ പേരിൽ വസ്തു വാങ്ങി. വസ്തു വാങ്ങിയാൽ ആധാരം രജിസ്റ്റർ ചെയ്ത് രേഖകൾ ലഭിക്കാൻ 15 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. അജിത്കുമാറിന് വേഗം രേഖകൾ ലഭിച്ചു. ഫ്ളാറ്റ് ഇടപാടിലൂടെ ഭീകര നികുതി വെട്ടിപ്പും നടന്നു. ഒരു വസ്തു വാങ്ങി 90 ദിവസത്തിനകം മറ്റൊരാൾക്ക് വിറ്റാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ ഇരട്ടി അടയ്ക്കണം. 2020 വരെ ആ നിയമം ഉണ്ടായിരുന്നു. അജിത്കുമാർ ഈ നികുതി കൃത്യമായി അടച്ചിട്ടില്ല. 4 ലക്ഷത്തിലധികം രൂപ ഇങ്ങനെയും വെട്ടിച്ചു. ഇതെല്ലാം വിജിലൻസ് അന്വേഷിക്കണം. 3 വീട് അജിത്കുമാറിനുണ്ട്. 2ാമത്തെയും 3ാമത്തെയും വീട് വാങ്ങാൻ ഔദ്യോഗിക അനുമതി വാങ്ങിയിട്ടില്ല. ഭാര്യയുടെയും ഭാര്യ സഹോദരന്മാരുടെയും പേരിലുള്ള സ്വത്തിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആരോപണങ്ങളാണ് അജിത്കുമാറിനെതിരെ അൻവർ നിരത്തുന്നത്. ഇതെല്ലാം അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. അന്വേഷിച്ച് ഒടുവിൽ അന്വേഷിക്കാൻ എത്തിയവരും അജിത്കുമാറിന്റെ വലയിൽ വീഴരുത്. വിജിലൻസ് അന്വേഷണം ഏറ്റെടുത്ത ടീം അതിന് യോഗ്യതയുള്ളവരാണോ എന്നൊരു സംശയമുണ്ട്. IPS കൺഫർ ചെയ്ത് കിട്ടിയ ഒരു ഏമാനാണ് ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു സാധാരണ SI ആയി സർവീസിൽ കയറിയ ഈ ഏമാന് കൈക്കൂലിയും അഴിമതിയും എന്താണെന്ന് പോലും അറിയില്ല. ഇദ്ദേഹത്തിൻ്റെ IPS കിട്ടുന്നതിന് മുൻപുള്ള ഔദ്യോഗിക ജീവിതം വിവിധ സ്റ്റേഷനുകളിൽ അന്വേഷിക്കുന്നത് ഒന്ന് നല്ലതാണ്. അങ്ങനെയുള്ള ഒരാളെ തന്നെ അന്വേഷണം ഏൽപ്പിക്കണം. എങ്കിലേ അജിത്കുമാറിന് ക്ലീൻ ചിറ്റ് കിട്ടി DGP ആകാൻ പറ്റൂ. ഇതും ഒരൊത്തുകളിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.